ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നുസൈബയുടെ വീഡിയോക്ക് മുമ്പായിട്ട് ഞാൻ ചെറിയൊരു വീഡിയോ ഇട്ടാണ്. അതായത് നമ്മളെ വീട്ടിൽ നിന്ന് രാവിലെ കുറച്ച് പണിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീടിൻ്റെ വാർപ്പിൻ്റെ മുകളിലൊക്കെ കയറി. അപ്പോൾ ഒന്ന് നിങ്ങളോട് കുറച്ച് നേരം സംസാരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് നമ്മളെ വീടിൻ്റെ മുകൾ ഭാഗം. അപ്പോൾ നിങ്ങൾ സാധാരണയായിട്ട് കാണുന്ന തോട്ടം എന്ന് പറഞ്ഞാൽ അതാണ് ആ റബ്ബറും തോട്ടമൊക്കെയാണ് ഞാൻ നമ്മളെ വീഡിയോയിൽ കാര്യമായിട്ട് ഉൾപ്പെടുത്താറുള്ളത്, നുസൈബാൻ്റെ കഥ പറയുമ്പോഴൊക്കെ. അപ്പോൾ ഞങ്ങളെ വീടിൻ്റെ മുകളിലേക്ക് ഈ മൂച്ചി പടർന്ന് പിടിച്ചിട്ട് ഇതാ ആകെ ചമ്മലാണ് ഇവിടെ. ഇങ്ങനെ എന്നാലും നല്ല തണുപ്പാണ് കേട്ടോ ഈ റൂം. ആ റൂമിൽ കിടക്കുമ്പോൾ നല്ല തണുപ്പാണ്. കാരണം ഈ ഒരു മാവ് ഇങ്ങോട്ട് തൂങ്ങിയിട്ട് കുറേ കൊമ്പൊക്കെ വെട്ടി ഒഴിവാക്കിയിരുന്നു. എന്നാലും ഒരു ഭാഗം ഇങ്ങനെ ഉണ്ട്. അപ്പോൾ എന്താ പറയുക, ഇടയ്ക്ക് നല്ല ചമ്മൽ ഇങ്ങനെ നിറയും, ഇങ്ങനെ വാടിയലൊക്കെ വീണിട്ട്. അപ്പോൾ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചൊരു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് കയറി വന്നതേനു. അപ്പോൾ പിന്നെ നിങ്ങളോടൊന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ? പിന്നെ എന്താ പറയുക, നുസൈബയുടെ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട്? പലരും എല്ലാവരും അഭിപ്രായങ്ങളും പറയുന്നുണ്ട് ഷമ്മാസിനെ കൊണ്ട് പെട്ടെന്ന് കല്യാണം കഴിപ്പിക്കണം എന്നൊക്കെ. അപ്പോൾ ഇൻഷാല്ല അതൊക്കെ റെഡിയായി വരും, ആരും ടെൻഷൻ ആവണ്ട. പിന്നെ ഇതെന്ത് വരെ നിങ്ങൾക്കറിയോ? നിങ്ങളെ വീട്ടിലുണ്ടോ ഇത്? ഞാൻ ഈ വീട് കുടിയിരിക്കുന്നതിന് മുമ്പ് കുഴിച്ചിട്ട ചെറിയൊരു തൈയായിരുന്നു കേട്ടോ. ഈ തൈ വളർന്ന് വലുതായി ഇപ്പോൾ അതെൻ്റെ വീടിനേക്കാളും വലിപ്പം വെച്ച് നല്ല ഹൈറ്റിൽ ഉണ്ടായി. ഇതാ നല്ല അടിപൊളി ഫ്രഷ് കറിവേപ്പില, കറി ലീവ്സ്. ഒരുപാട് ആൾക്കാരൊക്കെ ഈ കറിവേപ്പില ഇവിടുന്ന് കൊണ്ടുപോകാറുണ്ട്, പക്ഷേ താഴത്ത് നിൽക്കാൻ പ്രയാസമാണ്. അപ്പോൾ ഈ വാർപ്പിൻ്റെ മേൽക്ക് കയറി വന്നിട്ട് ഇതിങ്ങനെ വലിച്ച് കൊമ്പടിച്ച് അങ്ങനെയൊക്കെ എടുക്കാറുള്ളത്. നല്ല ഫ്രഷ്, നല്ല സ്മെല്ലുള്ള നല്ല കറിവേപ്പാണ് ഇത്. പിന്നെ വീടിൻ്റെ തൊട്ടടുത്തായിട്ടൊരു തെങ്ങിതാ. ഇത് ഭയങ്കര ഡേഞ്ചറാണ്. ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ നല്ല തേങ്ങയൊക്കെ ഉണ്ടാകും. നല്ല ഇപ്പോൾ തേങ്ങ ഇട്ട് കഴിഞ്ഞിട്ടുള്ളൂ, അപ്പോൾ ആട്ടാൻ വേണ്ടിയിട്ട് തേങ്ങ ഇട്ടു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിങ്ങനെ ഉണങ്ങി കഴിഞ്ഞാൽ പെട്ടെന്ന് വീഴും, കാരണം സിങ്കത്തെ വെള്ളമൊക്കെ ആ ഒരു തെങ്ങിൻ്റെ ചുവട്ടിലാണ് ചെല്ലണത്. അതുകൊണ്ട് പിന്നെ ഇവിടെയെന്ന് വെച്ചാൽ കോട്ടക്കത്തെ വീട്ടിനേക്കാളൊന്നും കൂടി തണുപ്പാണ് കേട്ടോ. കാരണം എന്താ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അതാ മരങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടായിട്ടാണ്. മരങ്ങളും ഒക്കെ ഉണ്ടായിട്ട് നല്ല ഒരു കാറ്റും തണുപ്പും ഒരു കിളികളുടെ ശബ്ദവും ഒക്കെ നിങ്ങൾ കേൾക്കണില്ലേ, അതൊരു പ്രത്യേക രസമുണ്ട്. രാവിലെയൊക്കെ നല്ല അത്യാവശ്യം നല്ലൊരു തണുപ്പാണ്. അകത്ത് അത്ര അകത്ത് ചൂടാണെങ്കിലും പുറത്തേക്ക് വരുമ്പോൾ നല്ലൊരു സുഖമുള്ള ഒരു തണുപ്പായിരിക്കും. അപ്പോൾ ഇൻഷാല്ലാ ഞാനിപ്പോൾ ഈ രാവിലെ ഇന്നിപ്പോൾ ഈ വാർപ്പിൻ്റെ മേലെ കയറാൻ കാരണം ഇതാണ്, കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, കുറച്ച് തേങ്ങ വെട്ടാനുണ്ടായിരുന്നു. അപ്പോൾ ഈ തേങ്ങ ഒന്ന് വെട്ടി വെയിലത്തിട്ടു. പക്ഷേ ഇവിടെ വെയിൽ കുറവാണ്, മരങ്ങളായതുകൊണ്ട്. തറവാടിൻ്റെ മുറ്റത്താണ് നല്ല വെയിലാണ് കേട്ടോ. പക്ഷെ അങ്ങോട്ട് പോകാൻ മടിച്ചിട്ടത് അവിടെ തന്നെ ഇട്ടു. ഇതൊരു 100 എത്ര സംതിങ് ഉണ്ട്, 200 തികച്ചില്ല കേട്ടോ. തേങ്ങ പാകത്തിന് നമുക്ക് തന്നെ മതിയല്ലോ. പിന്നെ എന്തൊക്കെയാണ് നിങ്ങളെ വിശേഷങ്ങൾ? എല്ലാവരും നല്ല അടിപൊളി കമൻറ്റുകളും ഒക്കെ ഇടലുണ്ട്. എല്ലാവരും നുസൈബാക്ക് വേണ്ടി കാത്തിരിക്കലുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും പറയുന്നുണ്ട് കുറച്ച് നേരത്തെ വിടാൻ. ആദ്യമൊക്കെ നമ്മൾ ഫസ്റ്റ് ടൈം 5 മണിക്കാണ് ഇട്ടിരുന്നത്. പിന്നെ നൂർഫാത്തിമയും ഇടേണ്ട ആവശ്യം. പിന്നെ നോമ്പൊക്കെ ആയപ്പോൾ തിരക്കൊക്കെ ആയി, നമ്മളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമുള്ള എഡിറ്റും റെക്കോർഡും ഒക്കെ. അപ്പോൾ അതന്നെ കുറച്ച് വൈകി തുടങ്ങിയത്. ഇൻഷാല്ലാ ഇനിയിപ്പോൾ നുസൈബ കുറച്ച് നമുക്ക് വൈകുന്നേരമൊക്കെ ആക്കാൻ വേണ്ടി ശ്രമിക്കും. ഒരുപാട് ആൾക്കാർ പറഞ്ഞു നേരത്തെ വിട്ടുവിടെ നേരത്തെ വിട്ടുവിടേന്ന്. അപ്പോൾ പിന്നെ ഇൻഷാല്ലാ ഞാൻ അങ്ങനെ ചെയ്യണം കേട്ടോ, അങ്ങനെ ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ എല്ലാം കൂടി കഴിഞ്ഞാകുമ്പോഴത്തേന് ഇത് ഈ വീഡിയോ എടുക്കൽ വിഷയമല്ലേ, പക്ഷേ അത് പിന്നെ ഒരു വോയിസ് കൊടുത്ത് റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് കൺവേർട്ട് ചെയ്ത് അപ്ലോഡൊക്കെ ചെയ്ത് പിന്നെ അതിൻ്റെ സംഭവങ്ങളൊക്കെ സെറ്റാക്കി വരുമ്പോഴത്തേന് ടൈം എടുക്കണം. ഒറ്റയടിക്കത് അതുപോലെ എടുത്ത് വിടണേ കുഴപ്പമില്ല. അപ്പോൾ ഇൻഷാല്ലാ ഞാൻ എന്തായാലും കുറച്ച് നേരത്തെ ആവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് ദിവസം തേങ്ങേൻ്റെ പണിയും അതും ഇതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങളെ വീട്ടിലൊക്കെ മാങ്ങ ഉണ്ടോ? ഇവിടെ നല്ല ഒരുപാട് മാവുള്ള, എൻ്റെ കല്യാണം കഴിഞ്ഞോണ്ട് എനിക്ക് ഒരുപാട് മാവ് ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ പല പല ടൈപ്പിലുള്ള മാങ്ങകൾ, അതായത് പേരുകൾ തന്നെ പല ഐറ്റംസ്. എന്തൊക്കെയാണ്? കോഴിക്കോടൻ, ഫ്രഞ്ച്, ഹുദാദാത്ത്, അതേപോലെ
എന്താ കിളിച്ചുണ്ടൻ മാമ്പഴം, ശേലം മാങ്ങ, മൽഗോവ. നമ്മൾ ഈ പാട്ടിലൊക്കെ കേട്ടിട്ടില്ലേ മൽഗോവ മാമ്പഴം എന്നൊക്കെ? ആ അതാണ് ഈ ഒരു സംഭവം കേട്ടോ. ഇതെന്ന് വെച്ചാൽ ഇത്രയും നല്ല വലിപ്പമാണ്, ഇത് എൻ്റെ കൈയിനേക്കാളും നല്ല ഇതാ. അത്ര പോരെ ഫസ്റ്റ് ടൈം കല്യാണം കഴിഞ്ഞിട്ടൊക്കെ ഇങ്ങനത്തെ മാങ്ങ അങ്ങനെ ഞങ്ങൾക്ക് ചെത്താൻ വേണ്ടി തരും പഴുത്തത്. അങ്ങനെ തരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കയ്യിലും ഒതുങ്ങൂല, അത്ര പോരെ ഉണ്ടാവും. ഇതാ ഇത് കൈ കണ്ട് കടിയും ആ ഒരു ടൈപ്പിലായിരുന്നു. ഇപ്പോൾ ഇതാ ഇത് വലിപ്പം വെച്ചിട്ടില്ല, കണ്ടാൽ വിചാരിക്കും നല്ല മൂത്ത മാങ്ങയെന്ന്, പക്ഷേ ആയിട്ടില്ല. ഇത് ഇനിയും ആവാനുണ്ട് കേട്ടോ. ഇതൊക്കെ ചെറിയ കണ്ണിമാങ്ങയാണ് ഇപ്പോൾ ഇതിൻ്റെയൊക്കെ. ഇതിൻ്റെ ഒരു കറക്റ്റ് എന്താ പറയുക വലിപ്പം എന്ന് പറഞ്ഞാൽ നല്ല വലിപ്പം വെക്കും. ഒരു തേങ്ങൻ്റെ ഒക്കെ ഇത്രയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഫസ്റ്റ് കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു. കാരണം ഓ എന്തൊരു വലിപ്പമുള്ള മാങ്ങ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഇപ്പോൾ പിന്നെ ഇത് കണ്ട് ശീലമായി. ഇത് പിന്നെ എന്താ വെച്ചാൽ ഈ മാങ്ങൻ്റെ കനം കൊണ്ട് ഇതാ അങ്ങോട്ട് താന്ന് വരികയാണ്. അപ്പോൾ ഈ കൊമ്പ് കണ്ടില്ല, നല്ലോണം ഇങ്ങോട്ട് ചാഞ്ഞ് വരും. അങ്ങനെ ഇത് നിലത്ത് കിടക്കുന്ന രീതിയിൽ ഇനിയും താന്ന് വരുമ്പോൾ ഈ മാങ്ങയൊക്കെ എന്താ നിലത്ത് കണ്ട് വീണ് കിടക്കുന്ന രീതി, നിലത്ത് കിടന്ന് വളരണേ പോലെ നമുക്ക് തോന്നും കേട്ടോ. പിന്നെ ഈ ഭാഗത്തുള്ള കൊമ്പൊക്കെ വെട്ടിയതുകൊണ്ട് ഇവിടെ നിന്ന് ഉണ്ടായിട്ടില്ല. വെട്ടിയ കൊമ്പമല്ലതോ ഒരു മാങ്ങ ഇവിടെ അങ്ങനെ കിടക്കണ്. ഇത് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കട്ടെ എന്നിട്ട്. അത് കേട് വന്നിട്ടുണ്ട്, അവിടെ അങ്ങനെ സ്റ്റെക്കായി നിന്നിട്ടാ തോന്നുന്നുണ്ട്. തൽക്കാലം അവിടെ തന്നെ നിന്നോട്ടെ. അപ്പം അടിച്ചൊരു മുഴുവനായിട്ടൊന്നുമില്ല, അതിങ്ങനെ ഇവിടെ കൂട്ടിയിട്ടിരിക്കണ. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കൊരു വീഡിയോ വിടാമെന്ന് വിചാരിച്ചു. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇതൊരു ഇവിടെ ചെറുതേനെ ഒക്കെ ഉള്ള സമുദ്ര മൺകുടുക്കാണ്. ഇതൊരു മൺചട്ടാണ്, ചെറുതേനെ എന്നുള്ള സംഭവം ഉണ്ടല്ലോ അതിവിടെ ഇഷ്ടംപോലെ ഉണ്ട്. അതിപ്പോൾ ഞങ്ങൾ ഈ വാതിലിൻ്റെ ആ ഭാഗത്തൊക്കെ കുറേ ഉണ്ട് കേട്ടോ ചെറുതേന്. ഇവിടെ തേന കിട്ടുന്ന സ്ഥലമാണ്. ഇവിടെ ആദ്യം ചെറിയ പെട്ടിയും കാര്യങ്ങളും അതൊക്കെ ഉണ്ടായിരുന്നു. റബ്ബർ തോട്ടത്തിലൊക്കെ അവിടെയൊക്കെ കൊണ്ടുവന്ന് വെച്ചിരുന്നു. ഇപ്പോൾ ഉള്ള കാലത്തൊക്കെ ഇപ്പോഴൊക്കെ ഇവിടെ ആദ്യമൊക്കെ ഇങ്ങനെ വെച്ചിരുന്നു, ഇപ്പോൾ ഒന്നുമില്ല. പിന്നെ അതേപോലെ ആ തോട്ടത്തിലൊക്കെ ഒരു ചില ആൾക്കാർ ചോദിക്കും ഞങ്ങളിവിടെ തേൻ കൃഷി ചെയ്യട്ടെ. അങ്ങനെയാകുമ്പോൾ ഓല് ഒരുപാട് പെട്ടുകൾ കൊണ്ടുവന്ന് വെച്ച് അങ്ങനെ കൃഷിയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ തേനെടുക്കും ഒരു മെഷീനൊക്കെ വെച്ച് അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ നുസൈബയിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റുകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തണട്ടാ ഇൻഷാ അല്ലാ. പിന്നെ നൂർ ഫാത്തിമ നിങ്ങൾ കാണാറുണ്ടോ? നൂർ ഫാത്തിമൻ്റെ കഥ എല്ലാവരും ചോദിക്കണം. നിങ്ങൾ ഓരോ വെറുതെ ഒരു കളവ് പറഞ്ഞ ഒരു കഥ ഉണ്ടാക്കി അങ്ങനെ നല്ല ഒരിക്കലും. അതൊക്കെ ശരിക്കും യാഥാർത്ഥ്യമായ കഥകൾ തന്നെയാണ്, പക്ഷേ ചെറിയ രീതിയിലൊക്കെ മാറ്റം വരുത്തും. കാരണം നമുക്ക് ഡയറക്റ്റായിട്ട് അങ്ങോട്ട് അത് പറയണ മോശമല്ലേ. അപ്പോൾ പേരിലും ഇതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മളെ തേങ്ങയ്ക്ക് ഇതുവരെയായിട്ട് വെയിൽ വന്നിട്ടില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അതവിടെയൊക്കെ മരങ്ങളാണ്. ഈ മരങ്ങളൊക്കെ എത്തിയത് സൂര്യന് കുറച്ച് മുകൾക്കായാലാണ് നമുക്ക് തേങ്ങയ്ക്ക് വെയിലിട്ടുള്ളത്. ആ ഭാഗത്തൊക്കെ കിട്ടിത്തുടങ്ങി. അപ്പോൾ ആ ഭാഗത്താണ് എൻ്റെ ഭർത്താവിൻ്റെ അനിയൻ്റെ വീട്, ആ ഭാഗത്താണ്. പിന്നെ അതുപോലെ തന്നെ അവിടെയാണ് ഞങ്ങളെ തറവാട്, കുറച്ച് മുകളിൽ ഏറ്റവും വലിയ തറവാട് കേട്ടോ. പിന്നെ അവിടെ ആ ഭാഗത്ത് ഒരു മൂത്തച്ഛൻ്റെ വീട്, മെയിനായിട്ടുള്ള തറവാട് ആ ഭാഗത്ത്. അപ്പോൾ ഞാൻ താഴത്തേക്ക് ഇറങ്ങിക്കണ്. അപ്പോൾ ഇൻഷാല്ലാ ഞാൻ വേഗം നമ്മളെ നുസൈബാനൊക്കെ എഡിറ്റ് ചെയ്ത് സെറ്റാക്കിയിട്ട് വൈകുന്നേരം വരാം. സഫമോള് മദ്രസക്ക് പോയതാണ്. അവൾ മദ്രസ ഇട്ട് വന്നിട്ടില്ല കേട്ടോ. 9:30 ആവുമല്ലോ മദ്രസ വിടാൻ. അപ്പോൾ അതുവരെ ചിലപ്പോൾ ഞാൻ പണിയൊക്കെ പെട്ടെന്ന് കഴിക്കാൻ നോക്കും, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് അപ്പോൾ ആ സമയം എഡിറ്റിങ്ങിന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിൽക്കും. ഇന്നിപ്പോൾ ഒരു പണിയും കഴിഞ്ഞിട്ടില്ല, തുടങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ രാവിലെയാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പിന്നെന്താ എല്ലാവർക്കും സുഖമല്ല. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് നുസൈബയിലൂടെ കാണാം ഇൻഷാ അല്ലാ. പിന്നെ വേറൊരു സംഭവം കണ്ടപ്പോൾ എനിക്ക് നിങ്ങളൊന്ന് കാണിക്കാൻ തോന്നി. ഇതെന്ന് വെച്ചാൽ എൻ്റെ കല്യാണ ഫോട്ടോ കേട്ടോ. ഒരുപാട് എന്താ പറയുക സ്വർണങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ അനിയത്തിൻ്റെ കുട്ടി എനിക്ക് ഗിഫ്റ്റ് തന്നാണിത്. ഗിഫ്റ്റ് എന്ന് വെച്ചാൽ എൻ്റെ ആൽബത്തിൽ നിന്ന് തന്നെ എടുത്തിട്ട് ഇതാ കൊണ്ടുവന്ന് എനിക്ക് തന്നതാണ്, മൂത്തുമ്മയ്ക്ക് ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊന്നും ഇപ്പം ഇല്ല കേട്ടോ, ഈ സ്വർണങ്ങളും കാര്യങ്ങളും ഒക്കെ ഇല്ല. അത്യാവശ്യം ഒരു 50 പവനോളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് കൈ അന്നൊക്കെ അങ്ങനെയാണല്ലോ, ഇഷ്ടംപോലെ സ്വർണം കൊടുക്കുമല്ലോ അന്നത്തെ കാലത്ത്. ഇപ്പോഴല്ലേ സ്വർണം അല്ലാതെ ആരും കൊടുക്കാത്തത്, കൊടുക്കണ പോലും ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻഷാ അല്ലാ നമുക്ക് കാണാം.
അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.